കർത്താവായ യേശു ക്രിസ്തു പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മരുഭൂമിയിൽ വെച്ചുണ്ടായ 3 പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങളാണ്. അവയെ കർത്താവ് എങ്ങനെ നേരിട്ടു, എങ്ങനെ പരാജയപ്പെടുത്തി എന്നതും സാത്താന്റെ കുതന്ത്രങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ചെറിയൊരു ആസി രൂപത്തിൽ കാണാം. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയൂ. അപ്പൊ അപ്പമായതിനു ശേഷം നിനക്ക് ഭക്ഷിച്ച് നിന്റെ വിശപ്പ് മാറ്റിക്കൂടെ കർത്താവേ. സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വരൂ വരൂ വരൂ, നമുക്ക് ആ ദൈവാലയത്തിന്റെ മുകളിലേക്ക് പോകാം. വരൂ 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 വരൂ, നോക്കൂ, താഴേക്ക് നോക്കൂ, എന്തൊരാഴമാണല്ലേ, പേടിയാണല്ലേ. നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടൂ. അവൻ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദങ്ങൾ കല്ലിന്മേൽ തട്ടാതെ അവർ വന്ന് സംരക്ഷിച്ചു കൊള്ളുമില്ലേ. കർത്താവേ, ചാടൂ, വേഗം ചാടൂ. സാത്താനെ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. അയ്യോ അയ്യോ, വരൂ 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 കർത്താവേ. ഏ മനോഹരമായ ഏറ്റവും ഉയരം കൂടിയ വലിയൊരു മലയിലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാ. ദൈവക്കണം എന്ന മലയുടെ മുകളിലേക്ക് വരൂ വരൂ. നോക്കൂ നോക്കൂ, ഈ പ്രപഞ്ച സൃഷ്ടിയെ നോക്കൂ, എന്തൊരു മനോഹരമായിരിക്കുന്നു. വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ആഹാ, പുഴകൾ, ഓഹോ, പാടങ്ങൾ, എന്തു മനോഹരമാണ്. അതിലുപരിയായി മനുഷ്യന്മാർ, നോക്കൂ, എന്തു മനോഹരമായ മനുഷ്യന്മാരാണ്. ഓ, നീ എന്റെ പാദത്തിൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ തരും. വീഴു വീഴു വീഴു, വേഗം വേഗം വീഴു. സാത്താനെ, ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. അയ്യോ, ഞാൻ പോവാ പോവാ, ഇനി വരില്ല, പോവാ പോവാ, വേണ്ട വേണ്ട. മാലാകന്മാർ വന്ന് അവിടുത്തെ ശുശ്രൂഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. കൊറോണ എന്ന മാരകമായ ഒരു വൈറസ് നമ്മളെ എല്ലാവരും പിടിപെട്ടിരിക്കുകയാണ്. ലോകമെങ്ങാടും വളരെ ദുഃഖത്തിലാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് പള്ളിയിലൊന്നും പോകാൻ സാധിക്കുന്നില്ല, നല്ല വാക്കുകളൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തെ സംശയിക്കാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും ഒത്തിരി സാഹചര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഒരു കാരണവശാലും കുടുംബ പ്രാർത്ഥനയൊന്നും മുടക്കാൻ പാടില്ല. നമുക്ക് ഒത്തിരി പ്രലോഭനങ്ങൾ കർത്താവായ യേശു ക്രിസ്തു, അതായത് ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് പോലും പ്രലോഭനങ്ങളുണ്ടായി. 40 ദിനരാത്രങ്ങളാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. നമുക്ക് പ്രലോഭനങ്ങൾ, ദൈവത്തെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദൈവവചനം എടുത്തൊന്ന് വായിക്കുവാനും ദൈവത്തോട് കൂടുതലായിട്ട് ചേരുവാനും കൂടുതൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും നമുക്ക് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.